ഹായ് നമസ്കാരം, ദാസൻ എന്നാണ് തൃശ്ശൂരിന്ന്. വൈകിയ വേളയിൽ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെങ്കിൽ, ഞാനിപ്പോൾ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു, മമ്മൂക്കയുടെ ടർബോ എന്ന സിനിമ ഫ്ലോപ്പാണ് എന്നുള്ള രീതിയിൽ ഒരാൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത് ഈ സിനിമയ്ക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് 60 കോടി വന്നിട്ടുണ്ട്, 70 കോടി മാത്രമേ ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ ഫ്ലോപ്പ് ആണെന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ പേരും രംഗത്തിറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ മമ്മൂക്കേനെ സ്നേഹിക്കുന്നവരെല്ലാവരും മമ്മൂക്കയെ സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും കുറേ വിഭാഗം ജനങ്ങൾ, ആളുകൾ ശരിയാണെന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഏകദേശം ഒരു 2-3 ആഴ്ച മുമ്പ് തന്നെ 70 കോടി എന്ന് മമ്മൂക്കയുടെ കമ്പനി, അതായത് മമ്മൂട്ടി കമ്പനി അതല്ലെങ്കിൽ ബേഫറർ 70 കോടി എന്ന് പറഞ്ഞതിന് ശേഷം ഇതുവരെ കൃത്യമായിട്ടൊരു എമൗണ്ട് അവർ കാണിച്ചിട്ടില്ല. എല്ലാവരും നമ്മളെയും വന്ന് കളിയാക്കുന്നുണ്ട്. കാരണം ഇത്രമാത്രം നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് എത്ര പേര് ഈ സിനിമ കണ്ടിട്ടുണ്ട്? ഒരു 5, 10, 15 ഒക്കെ തവണ കണ്ടിട്ടുണ്ട്. അവർ സിനിമയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു വിഭാഗം ജനങ്ങൾ മുഴുവൻ സിനിമയെ തകർക്കാൻ നോക്കിയ സമയത്തും ഈ സിനിമയെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൂടെ നിന്ന് സിനിമ, സാധാരണ ഇപ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമ ഒരു തവണ 2 തവണ കാണുന്ന ആൾക്കാർ, ഈ സിനിമ 5 തവണയും 10 തവണയും കണ്ടിട്ടുള്ള മമ്മൂക്കയെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് ചെയ്യുന്ന നീതികേടാണ് നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത് അടിവരയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞതാണ്, എങ്കിലും വീണ്ടും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അതുപോലുള്ള സംഭവങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 100 കോടി കിട്ടിയിട്ടില്ല എന്നാണോ പറയുന്നത്, അതോ പേടിച്ചിട്ട് 100 കോടി കിട്ടിയിട്ടില്ല എന്നാണോ പറയുന്നത്? ശരിക്കും കിട്ടിയിട്ടില്ല എന്നാണോ, അതോ ഇഡിയെ പേടിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്നാണോ പറയുന്നത് എന്ന് അറിഞ്ഞാൽ ആഗ്രഹമുണ്ടായിരുന്നു. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്, ഈ ടർബോ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്ത ഒരാളാണ് ഞാൻ. ഈ സിനിമ റിലീസിന് മുമ്പ് അന്നത്തെ ദിവസം അമ്പലത്തിൽ പോയിട്ട് ശത്രുസംഹാര പുഷ്പാഞ്ജലി നടത്തി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ചെയ്യാൻ കാരണം വെറുതെ ഞാൻ പോയിട്ട് എനിക്ക് പേരെടുക്കാൻ വേണ്ടി മാത്രം ചെയ്തതല്ല. കാരണം കുറേ നാളുകളായിട്ട് മമ്മൂട്ടി എന്ന വ്യക്തിയെ പലരും വർഗീയപരമായിട്ട് ചവിട്ടിത്തേക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ അടുത്ത് ഞാൻ ചെയ്തൊരു തമാശയ്ക്ക് വേണ്ടി ചെയ്തതൊന്നുമല്ല, വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ആ സ്ഥലത്ത് പോയി അതുപോലെ ഒരു കർമ്മം ചെയ്തതും. ആ സിനിമ വിജയിച്ചതായി നമ്മൾ കാണുകയും സിനിമ ആ കഴിഞ്ഞ് സിനിമ തിയേറ്ററിൽ വരുകയും സിനിമ നമുക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുകയും നല്ല രീതിയിൽ സിനിമ പോയിക്കൊണ്ടിരിക്കുകയും ഒരു വിഭാഗം ജനങ്ങളതിന് തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നാലും നല്ല രീതിയിൽ റിപ്പോർട്ട് കിട്ടുകയും ഒക്കെ ചെയ്ത സിനിമയാണ്. നമുക്കറിയാം സമാന്തരമായി വന്നിട്ടുള്ള സിനിമകളെക്കുറിച്ച്, ആ സിനിമയ്ക്ക് സമാന്തരമായി വന്നിട്ടുള്ള സിനിമകൾ, ഗുരുവായൂർ അമ്പലം നടയുന്ന സിനിമ 90 കോടി വരെ അവർ പറഞ്ഞിരുന്നു. ആ 90 കോടി ആ സിനിമയ്ക്ക്, 100 കോടി പറഞ്ഞിട്ടില്ലെങ്കിലും 90 കോടി ആ സിനിമയ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ സിനിമ റിപ്പീറ്റഡ്, എത്രമാത്രം ആളുകൾ റിപ്പീറ്റഡായിട്ട് കണ്ടിട്ടുള്ളൊന്നും അതുപോലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന തിയേറ്ററുകളിൽ എത്രമാത്രം ആ സിനിമയ്ക്ക് തിരക്കുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാൻ സാധിക്കും. അതുപോലെ അതിന് മുമ്പ് വന്നുള്ള സിനിമകളായിരുന്നു. ഈ സിനിമകളൊക്കെ മോഹൻലാലിൻ്റെ നേര് എന്ന സിനിമ ഞാൻ താത്തികെട്ടാൻ ശ്രമിച്ച് പറയണതല്ല, ആ സിനിമയ്ക്കൊന്നും ഒരു തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സിനിമയായിരുന്നു. അതുപോലെ GCC അതായത് ഗൾഫ് കൺട്രീസിലൊന്നും ആ സിനിമ വലിയ രീതിയിലൊന്നും കളിച്ചിട്ടില്ല, എന്നിട്ട് വരെ അവർ 100 കോടി എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളി. അതിനു മുമ്പ് വന്ന ആവേശം എന്ന സിനിമയായാലും അതിനു മുമ്പ് വന്ന മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയായാലും ഇതിനൊന്നും ഈ ടർബോൻ്റെ തിരക്കൊന്നും നമ്മളെവിടെയും കണ്ടിട്ടില്ല. പക്ഷേ ഈ സിനിമയെ എല്ലാവരും തകർക്കാൻ വേണ്ടി ഒരുമിച്ച് പരിശ്രമിച്ചു എന്ന് മാത്രം. പക്ഷേ തിരക്ക് ശരിക്കും കണ്ട സിനിമ, നമ്മളടുത്ത കാലത്ത് എല്ലാ സ്ഥലങ്ങളിലും തിരക്ക് കണ്ടൊരു സിനിമ ടർബോ എന്ന സിനിമ തന്നെയാണ്. അപ്പോൾ ആ സിനിമയ്ക്ക് കളക്ഷൻ ചക്കക്കുരു ആണോ കിട്ടിയത് അതോ നോട്ടാണോ കിട്ടിയതെന്ന് സംശയമുണ്ട്, ഇപ്പോൾ പറയാതിരിക്കാൻ വയ്യ. ഈ സിനിമ ഇത്ര നന്നായി പ്രൊമോട്ട് ചെയ്ത്, എൻ്റെ പോലെ പ്രൊമോട്ട് ചെയ്തൊരാളും ഇല്ല എന്ന് ഞാൻ വാദ് വയ്ക്കാം. കാരണം എനിക്കിപ്പോൾ ഈ ചാനൽ നടത്തിയിട്ട് ഈ പറഞ്ഞ പോലെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിന് എന്താ പറയുക, 50,000, 60,000, 100,000 പേരൊന്ന് കാണുന്ന വീഡിയോ ഒന്നുമില്ല. മാക്സിമം പോയാൽ 10,000 പേര് കാണുന്നൊരു വീഡിയോ എനിക്കുള്ളൂ.
മമ്മൂട്ടി ഫാൻസിലെ ഒരുവിധ ആളുകളൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, പല സ്ഥലങ്ങളിലുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്താലും കിട്ടാവുന്നത് ഇത്രയ്ക്ക് മാത്രം ആൾക്കാരെ കാണുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്കറിയാം, ചാനലിലൂടെ കാശുണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല നമ്മൾ, മാത്രമല്ല 10-40 വർഷം വിത്ത് എവിഡൻസ് ഞാൻ സംസാരിക്കുന്നു. വിത്ത് എവിഡൻസ് ഞാൻ ഇന്ന് ഇന്നലെ തുടങ്ങിയ ചാനലും 2 വർഷമായിട്ടുള്ളെങ്കിലും വർഷങ്ങളായിട്ട് മമ്മൂക്കയുമായി അത്രയും മമ്മൂക്കയുടെ സിനിമകൾ പ്രൊമോട്ട് ചെയ്യലും ചാനലില്ലെങ്കിലും പ്രൊമോട്ട് ചെയ്യുന്ന വ്യക്തിയും കൂടിയാണ്, അതായത് എല്ലാ പ്രവർത്തനങ്ങളിലും ഉള്ള വ്യക്തിയാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് ഒരാൾ പോലും കമ്പനിയുടെ ഭാഗത്തു നിന്ന്, മമ്മൂട്ടി കമ്പനിയിൽ നിന്നോ അല്ലെങ്കിൽ വേഫറിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പ്രൊമോഷൻ രംഗത്ത് നിന്നോ ഒരാൾ പോലും നമ്മൾ വിളിക്കാനോ ഒരു താങ്ക്സ് പറയാനും മുതിർന്നില്ല. നമ്മളതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് 100% അറിയാം. നമ്മളത് പ്രതീക്ഷിച്ചിട്ടില്ല, പക്ഷെ കാണുന്നവരും അല്ലെങ്കിൽ ചോദിക്കുന്നവരും ഒക്കെ ചോദിച്ചത്, കാരണം ഞാൻ ചെയ്ത ആ സംഭവം എല്ലാ ചാനലുകളിലും വന്നു എന്നുള്ളതാണ്. ഒരു ചാനലിലല്ല, ഏഷ്യനെറ്റിൽ വന്നു, റിപ്പോർട്ടറിൽ വന്നു, 24 വന്നു, എന്താ പറയുക, മീഡിയ വണ്ണിൽ വന്നു, എല്ലാ ചാനലിലും, അത് കർമ്മ ന്യൂസിൽ വന്നു, എല്ലാ ചാനലിലും അതിനെപ്പറ്റി വാർത്തകളും ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങളൊക്കെ വന്നിട്ടും മമ്മൂക്കയോ അതുമായി ബന്ധപ്പെട്ട ഒരാൾ വിളിച്ച് ഒരു വാക്ക് പറയുകയാണെങ്കിൽ വളരെ സന്തോഷമുണ്ടായിരുന്നു. കാരണം അത്രമാത്രം ഓരോ തിയേറ്ററിൽ കയറി ഇറങ്ങി ഇത്രമാത്രം പ്രൊമോട്ട് ചെയ്ത വ്യക്തി കൂടിയാണ് ഞാൻ. വലിയൊരു ചാനലാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നിങ്ങൾ ആ സിനിമ കൊണ്ട്, ടർബോ എന്ന സിനിമ കൊണ്ട് കുറേ വ്യൂവേഴ്സിനുണ്ടാക്കി, പൈസ ഉണ്ടാക്കുന്നു വേണമെങ്കിൽ വിചാരിക്കാം. പക്ഷെ അതൊന്നുമില്ല, നമ്മൾ ഈ സിനിമ എല്ലാവരും തോൽപ്പിക്കാൻ അദ്ദേഹത്തെ ശ്രമിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ഈ സിനിമ വിജയിപ്പിക്കണം എന്നുള്ളൊരു വാശി കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും അധികം പ്രൊമോട്ട് ചെയ്തത്. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടും എന്നെപ്പോലുള്ള ധാരാളം വ്യക്തികൾ സിനിമയെക്കുറിച്ച് സിനിമയെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളവരുണ്ട്. ഒരു പ്രൊമോഷൻ ചെയ്യാത്ത പലർക്കും പല രീതിയിൽ നിങ്ങൾ കാണുമ്പോൾ, നല്ല രീതിയിൽ, ഇത്ര നല്ല രീതിയിൽ പ്രൊമോഷൻ കൊടുത്തിട്ടുള്ള നമ്മളെപ്പോലുള്ളവരൊക്കെ വെറും മേഴാങ്കൂലികളാക്കുന്നതിൽ വലിയൊരു വിഷമം ഉള്ളതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇത് കരുതി കൂട്ടിയിട്ട് പറയുന്നത് തന്നെയാണ് കേട്ടോ, ഇത്രയും നാൾ പറഞ്ഞില്ല. നമ്മളെ പല സ്ഥലങ്ങളിൽ, ഇന്ന് പോലും പല സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് എൻ്റെ അടുത്ത് ചോദിക്കുന്നു, ദാസ നിന്നെ ഇതുവരെ മമ്മൂക്ക വിളിച്ചോ? അപ്പോൾ അന്ന് ആ സമയത്ത് മമ്മൂക്ക ദുബായിലായിരുന്നു, ദുബായിൽ നിന്ന് വരുമ്പോൾ വിളിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളെല്ലാവരും പറഞ്ഞതും പറഞ്ഞു കേട്ടതും. ഇതുവരെ മമ്മൂക്കയുടെ ഭാഗത്തു നിന്ന് ഒരു വിളി പോലും വന്നിട്ടില്ല. മാത്രമല്ല, മമ്മൂട്ടി കമ്പനിയിൽ നിന്നോ അതുപോലെ തന്നെ വേഫറർ കമ്പനിയിൽ നിന്നോ ഒരു ഫോൺ പോലും വന്നില്ല. ഇത്ര അധികം പ്രൊമോട്ട് ചെയ്ത വ്യക്തി എന്ന നിലയ്ക്ക്, ഈ സിനിമയ്ക്ക് അത്രമാത്രം ഓടി നടന്ന് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. കാരണം മിനിമം 10,000 പേരെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു, മിനിമം